നമസ്കാരം. 18-ാം നൂറ്റാണ്ടിൽ അമേരിക്കയിലെ ഹവായിൽ കുഷ്ഠരോഗികൾക്ക് വേണ്ടി ജീവിതമൊഴിഞ്ഞു വെച്ച ഒരു യുവവൈദികൻ, ഫാദർ ഡാമിയൻ. ഒരു നൂറ്റാണ്ടിന് ശേഷം നമ്മുടെ ഈ കൊച്ചു കേരളത്തിൽ അതുപോലൊരാൾ, ചേർത്തലയിലെ മതിലകം എന്ന സ്ഥലത്ത് മോൺസിഞ്ഞോർ ജോസഫ് കെ ഡബ്ല്യു തോമസ് എന്ന കണ്ടത്തിലച്ചൻ. അച്ഛന്റെ ജീവിതം ഒരു മാതൃകയാണ്. വെൽക്കം ടു എപ്പിക് ലൈബ്രറി. ആയിരത്തി തൊള്ളായിരത്തി നാല് ഒക്ടോബർ 27-ന് വർക്കി തോമസ് ക്ലാരമ്മ ദമ്പതികളുടെ മൂന്നാമത്തെ മകനായി ജോസഫ് ജനിക്കുന്നു. വൈക്കം ചെമ്പിലെ പുരാതന കുടുംബമായ കണ്ടത്തിൽ തറവാട്ടിലാണ് അദ്ദേഹം ജനിച്ചത്. അദ്ദേഹത്തിൻ്റെ പിതാവ് വർക്കി തോമസ് ദിവംഗതനായ ആർച്ച് ബിഷപ്പ് മാർ അഗസ്റ്റിൻ കണ്ടത്തിലിൻ്റെ മൂത്ത സഹോദരനായിരുന്നു. ചെറുപ്പത്തിലെ മറ്റു കുട്ടികളിൽ നിന്നൊക്കെ വ്യത്യസ്തനായി, അധികം സംസാരിക്കാത്ത, അടുക്കും ചിട്ടയും നിറഞ്ഞ ഒരു ജീവിതം നയിച്ചിരുന്ന കുട്ടിയായിരുന്നു ജോസഫ്. കുടുംബത്തിൻ്റെ നിഷ്ഠയും വിശ്വാസങ്ങളും ജോസഫിനെ ദൈവവഴിയിലേക്ക് തന്നെ നയിക്കുന്നു. ഹൈസ്കൂൾ പഠനത്തിനു ശേഷം വൈദിക പഠനത്തിനായി സെമിനാരിയിൽ ചേരാനുള്ള ആഗ്രഹം പ്രകടിപ്പിക്കുന്ന ജോസഫ് മാതാപിതാക്കളുടെ അനുഗ്രഹത്തോടെ എറണാകുളം മൈനർ സെമിനാരിയിൽ ചേരുന്നു. അവിടെ പഠനം പൂർത്തിയാക്കിയ ശേഷം ഉപരിപഠനത്തിനായി മാംഗ്ലൂരുള്ള മേജർ സെമിനാരിയിലേക്ക് അയക്കപ്പെടുന്നു. അവിടെ വെച്ച് ഒന്ന് രണ്ട് തവണ അസുഖം ബാധിച്ച് ഫാദർ മുള്ളർ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആകേണ്ടി വരുന്നുണ്ട് ബ്രദർ ജോസഫിന്. ആ സമയം അവിടുത്തെ ചീഫ് ഫിസിഷ്യൻ ഡോക്ടർ എൽ പി ഫെർണാണ്ടസുമായുള്ള സൗഹൃദം ശക്തമാവുകയും അദ്ദേഹത്തിൻ്റെ ഉപദേശങ്ങൾ ജോസഫിൻ്റെ ജീവിതത്തിന് പുതിയൊരു മാനം നൽകുകയും ചെയ്യുന്നു. ഫാദർ മുള്ളർ ഹോസ്പിറ്റലിനടുത്തുള്ള കുഷ്ഠരോഗാശുപത്രിയിൽ ഒരു സ്ഥിരം സന്ദർശകനായി ബ്രദർ ജോസഫ് മാറുന്നുണ്ട്. അവിടുത്തെ ഡോക്ടർമാരുടെയും മറ്റു ജീവനക്കാരുടെയും അർപ്പണ മനോഭാവവും രോഗികളോടുള്ള പെരുമാറ്റവും അവരെ പരിചരിക്കുന്ന രീതിയും അദ്ദേഹത്തിന് പ്രചോദനമാകുന്നു. തുടർന്ന് സെമിനാരി പഠനം പൂർത്തിയാക്കുന്ന ബ്രദർ ജോസഫ് 1933 ഡിസംബർ 17-ാം തീയതി അച്ഛൻ പട്ടം സ്വീകരിക്കുന്നു. തുടർന്ന് ചേർത്തല മുട്ടം സെൻറ്റ് മേരീസ് പള്ളിയിൽ അസിസ്റ്റൻ്റ് വികാരിയായി നിയമിക്കപ്പെടുന്നു. മുട്ടമ്പള്ളിയിൽ സ്ഥാനമേറ്റെടുത്ത ഫാദർ ജോസഫ് സുവിശേഷ പ്രഘോഷണത്തിനായി ചേർത്തല മുഴുവൻ ചുറ്റി സഞ്ചരിക്കുന്നു. ചേർത്തലയിലെ പാവപ്പെട്ടവർക്ക് സന്മനസ്സുള്ള ധനികരിൽ നിന്നും സഹായങ്ങൾ എത്തിച്ചു കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. ഇതിനിടയിൽ കുഷ്ഠരോഗം ബാധിച്ച് ശരീരമാസകലം വ്രണങ്ങളും പുഴുക്കളുമായി ഉപേക്ഷിക്കപ്പെടുന്ന നിലയിൽ കുറേ മനുഷ്യരെ അച്ഛൻ കാണുന്നുണ്ട്. അത് അച്ഛൻ്റെ ഹൃദയത്തെ വല്ലാതെ ഭാരപ്പെടുത്തുന്നു. ആ സമയം ചേർത്തലയിൽ പാവപ്പെട്ട ജനങ്ങൾക്ക് വേണ്ടത്ര വൈദ്യസഹായമോ മരുന്നോ ലഭിച്ചിരുന്നില്ല. അവർക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യണമെന്ന് അദ്ദേഹം തീരുമാനിച്ചിരുന്നു. മുട്ടം കർമ്മലീത്ത മഠത്തിനടുത്ത് ഒരു കെട്ടിടം വാടകയ്ക്കെടുക്കുകയും അസുഖം ബാധിച്ചു വരുന്ന രോഗികൾക്ക് ഹോമിയോ മരുന്ന് നൽകുകയും ചെയ്തു ഫാദർ. മാംഗ്ലൂർ ഫാദർ മുള്ളർ ഹോസ്പിറ്റലിൽ നിന്നും ഹോമിയോപതിയിൽ നല്ലൊരു അറിവ് അദ്ദേഹം നേടിയിരുന്നു. എന്നാൽ അലോപ്പതിയാണ് കൂടുതൽ ഫലപ്രദമെന്ന് മനസ്സിലാക്കിയ അച്ഛൻ സഹായിയായ പി ജെ ആൻ്റണിയെ 4 മാസത്തെ പരിശീലനത്തിനായി കോതമംഗലം ധർമ്മഗിരി ആശുപത്രിയിലും തുടർന്ന് 2 മാസത്തെ പരിശീലനത്തിന് അങ്കമാലി ലിറ്റിൽ ഫ്ലവറിലും അയക്കുന്നു. ആൻ്റണി മടങ്ങി വരുന്നതുവരെ അച്ഛൻ തന്നെയാണ് രോഗികളെ ശുശ്രൂഷിച്ചിരുന്നത്. എന്നാൽ അത് അദ്ദേഹത്തിന് വളരെയധികം ജോലിഭാരം നൽകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അച്ഛൻ അടുത്തുള്ള കർമ്മലീത്ത മഠത്തിൽ നിന്നും സഹായം തേടുന്നു. സിസ്റ്റർ റെജീനയും സിസ്റ്റർ ജോസഫീനയും അദ്ദേഹത്തെ സഹായിക്കാനായി നിയമിക്കപ്പെടുന്നു. ഇതേസമയം പി ജെ ആൻ്റണി പരിശീലനത്തിന് ശേഷം മടങ്ങി വരുന്നു. തുടർന്ന് മെഡിക്കൽ സെൻറ്ററിനടുത്തായി ഒരു അനാഥാലയവും അച്ഛൻ തുടങ്ങുന്നു. എന്നാൽ പരിചയസമ്പന്നരായ നേഴ്സുമാരുടെ അഭാവം അവരുടെ സേവനങ്ങൾക്ക് വിലങ്ങുതടിയാകുന്നു. ഇതിനെ തുടർന്ന് കണ്ടത്തിലച്ഛൻ്റെ അഭ്യർത്ഥന പ്രകാരം ധർമ്മഗിരി സിസ്റ്റേഴ്സിൻ്റെ സ്ഥാപകനായ പഞ്ഞിക്കാരനച്ഛൻ 2 സിസ്റ്റേഴ്സിനെ ബാംഗ്ലൂർ അയച്ച് നഴ്സിംഗ് പഠിപ്പിക്കുന്നു. പിന്നീട് ചുണങ്ങംവേലി SD കോൺവെൻറ്റിൽ നിന്നും കുറച്ച് സിസ്റ്റേഴ്സ് അച്ഛനെ സഹായിക്കാനായി എത്തുകയും
കർമ്മലീത സിസ്റ്റേഴ്സിനെ തിരികെ അയക്കുകയും ചെയ്യുന്നു. ഇതേസമയം അച്ഛൻ കുഷ്ഠരോഗികളെ കൂടി ശുശ്രൂഷിക്കാനും അവരുടെ വ്രണങ്ങൾ വൃത്തിയാക്കി ഡ്രസ്സ് ചെയ്യാനും ആരംഭിച്ചിരുന്നു. കുഷ്ഠരോഗികളായ ധാരാളം ജനങ്ങൾ അച്ഛൻ്റെ ക്ലിനിക്ക് തേടി മുട്ടം മാർക്കറ്റിലേക്ക് വരുന്നുണ്ട്. എന്നാൽ ഇത് പരിസരവാസികളായ ജനങ്ങളിൽ ഭീതിയും എതിർപ്പും ഉളവാക്കുന്നു. അക്കാലത്ത് കുഷ്ഠരോഗത്തിൻ്റെ ഭീകരത അത്രയ്ക്ക് വലുതായിരുന്നു. തൻ്റെ പ്രവർത്തനങ്ങൾ അവിടെ തുടരാനാവില്ലെന്ന് മനസ്സിലാക്കിയ അച്ഛൻ പറ്റിയൊരു സ്ഥലത്തിനായി അന്വേഷണം തുടങ്ങി. തുടർന്ന് മുട്ടം മാർക്കറ്റിന് 5 കിലോമീറ്റർ തെക്ക് മാറി ഒരു സ്ഥലം അദ്ദേഹം കണ്ടെത്തുന്നു. പാഴ്ചെടികളും കുറ്റിക്കാടുകളും നിറഞ്ഞ വിജനമായ ആ സ്ഥലത്തെ ആനതർവിളി എന്നാണ് ആളുകൾ വിളിച്ചിരുന്നത്. മരിച്ചവരെ ദഹിപ്പിച്ചിരുന്ന ഒരു ചുടലപ്പറമ്പും അവിടെ ഉണ്ടായിരുന്നു. തെരുവ് നായ്ക്കൾ, കഴുകൻ മുതലായ ഭയപ്പെടുത്തുന്ന ജീവികളുടെ താവളമായിരുന്ന അവിടെ പകൽ സമയത്ത് പോലും പോകുവാൻ ജനങ്ങൾക്ക് ഭയമായിരുന്നു. ലൂക്ക് ആൻ്റണി കണ്ടത്തിപ്പറമ്പിൽ എന്നയാളുടെ സ്ഥലമായിരുന്നു അത്. അയാൾ മുട്ടത്തുപള്ളി ഇടവകക്കാരനും വലിയ വിശ്വാസിയുമായിരുന്നു. അച്ഛൻ ലൂക്ക് ആൻ്റണിയെ നേരിട്ട് കാണുകയും തൻ്റെ ആവശ്യം അറിയിക്കുകയും ചെയ്തു. തുടർന്ന് അയാൾ 4.5 ഏക്കറോളം സ്ഥലം വിട്ടുകൊടുക്കുകയും അച്ഛനത് എറണാകുളം അതിരൂപതയുടെ പേരിൽ എഴുതി വാങ്ങുകയും ചെയ്തു. പിന്നീട് അച്ഛൻ ഒരു കുഷ്ഠരോഗ ആശുപത്രി തുടങ്ങുന്നതിന് വേണ്ട അനുമതിക്കായി ഗവൺമെൻറ്റിനെയും സഭാധികാരികളെയും സമീപിക്കുന്നുണ്ട്. വേണ്ട അനുമതികളെല്ലാം നേടിയെടുക്കുന്ന അച്ഛൻ ആ സ്ഥലം വൃത്തിയാക്കുകയും ഒരു ചുറ്റുമതിൽ പണിയാൻ തീരുമാനിക്കുകയും ചെയ്തു. പണികൾക്ക് വേണ്ട ധനസഹായത്തിനായി അദ്ദേഹം പല വാതിലുകളും മുട്ടുന്നുണ്ട്. പലരുടെയും മുന്നിൽ കൈ നീട്ടുന്നുമുണ്ട്. അതൊന്നും ഒരു കുറച്ചിലായി അച്ഛന് തോന്നിയില്ല. പലയിടത്തു നിന്നും സഹായം ലഭിച്ച അച്ഛൻ ചുറ്റുമതിലിൻ്റെ പണികൾ ആരംഭിക്കുന്നു. എന്നാൽ ആ സമയത്തും ജനങ്ങളിൽ നിന്ന് എതിർപ്പുണ്ടാവുകയും ചുറ്റുമതിലിൻ്റെ ഒരു ഭാഗം തകർക്കപ്പെടുകയും ചെയ്യുന്നുണ്ട്. എന്നാൽ ജനങ്ങളുടെ ഇടയിൽ സ്വാധീനമുള്ള ചില വ്യക്തികൾ ഇടപെടുകയും കുഷ്ഠരോഗ ആശുപത്രിയുടെ ആവശ്യകതയും ഉദ്ദേശശുദ്ധിയും അവരെ പറഞ്ഞ് മനസ്സിലാക്കുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ ചുറ്റുമതിലിൻ്റെ പണി തുടരുകയും കാലക്രമേണ അത് പൂർത്തിയാവുകയും ചെയ്യുന്നു. തുടർന്ന് നാട്ടുകാർ ആ സ്ഥലത്തെ മതിലകം എന്ന് വിളിക്കുന്നു. ഈ പേരിലാണ് ഇപ്പോഴും ഇവിടെ അറിയപ്പെടുന്നത്. പ്രകൃതിസ്നേഹിയായ അച്ഛൻ ചെടികളും വൃക്ഷത്തൈകളും നട്ടുപരിപാലിക്കുകയും അവിടം ഒരു പൂന്തോട്ടത്തിന് സമാനമാക്കി എടുക്കുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ ആനതറവിളി ഗ്രീൻ ഗാർഡൻസായി മാറുന്നു. പിന്നീട് കുഷ്ഠരോഗ ആശുപത്രി പണിയുന്നതിന് വേണ്ടിയുള്ള ധനം സമാഹരിക്കുന്നതിനായി അച്ഛനൊരു ക്യാമ്പയിൻ നടത്തുകയും ഇതിനുവേണ്ടി കേരളത്തിലുടനീളം സഞ്ചരിക്കുകയും ചെയ്യുന്നുണ്ട്. നാടെങ്ങും മലേറിയ പടർന്നു പിടിച്ചൊരു സമയമായിരുന്നു അത്. അച്ഛനും മലേറിയ ബാധിച്ച് കിടപ്പിലാകുന്നു. പനി മൂർധന്യാവസ്ഥ പ്രാപിക്കുകയും മരണത്തിൻ്റെ വക്കുവരെ അദ്ദേഹം പോവുകയും ചെയ്യുന്നുണ്ട്. തുടർന്ന് ജീവിതത്തിലേക്ക് തിരികെ വരുന്ന അച്ഛൻ വീടുകൾ തോറും കയറിയിറങ്ങി ധനസഹായം അഭ്യർത്ഥിക്കുകയും കുറേ നല്ല മനുഷ്യർ അദ്ദേഹത്തെ അകമഴിഞ്ഞ് സഹായിക്കുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ 2 മുറികളുള്ള ഒരു കെട്ടിടം അദ്ദേഹം പണിയുന്നു. ഒരു മുറി അച്ഛന് താമസിക്കുവാനും മറ്റേത് രോഗികളെ ചികിത്സിക്കുവാനുമാണ് ഉപയോഗിച്ചത്. പ്രവർത്തനങ്ങൾ നല്ല രീതിയിൽ നടക്കുന്നുവെന്ന് കണ്ടപ്പോൾ എതിർത്ത നാട്ടുകാരെല്ലാം അച്ഛന് പിന്തുണ നൽകി. പലതരത്തിൽ അവർ അച്ഛനെ സഹായിച്ചു. SD കോൺവെൻറ്റിൽ നിന്നുള്ള സിസ്റ്റേഴ്സും ധർമ്മഗിരി MSJ സിസ്റ്റേഴ്സും എല്ലാം അച്ഛൻ്റെ സഹായത്തിനായി എത്തുന്നുണ്ട്. അവരിൽ കുറച്ചുപേരെ അച്ഛൻ നൂറനാട് കുഷ്ഠരോഗ ആശുപത്രിയിൽ പരിശീലനത്തിനായി അയച്ചു. ഇതേസമയം അനാഥർക്കും ഉപേക്ഷിക്കപ്പെട്ടവർക്കുമായി ഒരു റെസ്ക്യൂ ഹോമും അച്ഛൻ തുടങ്ങുന്നുണ്ട്. അതുകൊണ്ട് തന്നെ സേവനം ചെയ്യുന്നതിന് കൂടുതൽ ആളുകളെ ആവശ്യമായി വരുന്നു. പ്രത്യേകമായി കുഷ്ഠരോഗികളെ ശുശ്രൂഷിക്കുന്നതിന് പുതിയൊരു സന്യാസിനി സമൂഹത്തിന് തുടക്കം കുറിക്കാൻ അച്ഛൻ ആഗ്രഹിച്ചു. എന്നാൽ അതിരൂപതയുടെ കീഴിൽ 3 കോൺഗ്രിഗേഷൻ ഇപ്പോൾ തന്നെ ഉള്ളതിനാൽ ആദ്യം അനുമതി നിഷേധിക്കപ്പെടുന്നു. എന്നാൽ പിന്നീട് എല്ലാവരുടെയും പ്രാർത്ഥനയുടെ ഫലമായി അനുമതി കിട്ടുകയും അസിസി സിസ്റ്റേഴ്സ് ഓഫ് മേരി ഇമ്മാക്കുലേറ്റ് എന്ന ഒരു സന്യാസിനി സമൂഹത്തിന് തുടക്കം കുറിക്കുകയും ചെയ്തു. 2ാം ലോക മഹായുദ്ധത്തിൻ്റെ ഫലമായുണ്ടായ ക്ഷാമവും ദാരിദ്ര്യവും ചേർത്തല നിവാസികളെയും ദുരിതത്തിലാക്കുന്നുണ്ട്. അച്ഛൻ്റെ പ്രവർത്തനങ്ങളെയും ഇത് സാരമായി തന്നെ ബാധിക്കുന്നു. എന്നാൽ എത്ര കഷ്ടപ്പാടിലും
അർപ്പണ മനോഭാവത്തോടെ അധ്വാനിക്കാൻ തയ്യാറാകുന്ന ആ കൊച്ചു സഹോദരിമാർ അവയെല്ലാം തരണം ചെയ്യുന്നുണ്ട്. ദാരിദ്ര്യത്തിനും രോഗങ്ങൾക്കും പുറമെ സഭയ്ക്കുള്ളിലുള്ള ചിലരുടെ എതിർപ്പുകളെയും അച്ഛനെ നേരിടേണ്ടി വരുന്നുണ്ട്. എന്നാൽ ഇതൊന്നും അവരുടെ സേവന സന്നദ്ധതയ്ക്ക് തടസ്സമാകുന്നില്ല. തുടർന്ന് ജനങ്ങളുടെ ആവശ്യപ്രകാരം പാവപ്പെട്ട കുട്ടികൾക്ക് വേണ്ടി ഒരു എൽ പി സ്കൂളും അച്ഛൻ തുടങ്ങുന്നു. പടിപടിയായി ആശുപത്രിയും സ്കൂളും ഒക്കെ വളരുന്നുണ്ട്. സഭയുടെ ഒട്ടുമിക്ക എല്ലാ സ്ഥാപനങ്ങളുടെയും ആരംഭത്തിന് പിന്നിൽ ഇതുപോലുള്ള ത്യാഗത്തിൻ്റെയും സഹനത്തിൻ്റെയും കഥകളുണ്ട്. അങ്ങനെ ഒരു അടിത്തറ ഉള്ളതുകൊണ്ട് തന്നെയാണ് ഇതുപോലെയുള്ള പലതരം സംഘടിത ആക്രമണങ്ങളെയും അതിജീവിച്ച് സഭാ സ്ഥാപനങ്ങൾ ഇപ്പോഴും നിലനിൽക്കുന്നത്. മറ്റൊരു കഥയുമായി പുതിയൊരു വീഡിയോയിൽ കാണാം. നന്ദി.